നമസ്കാരം എൻ്റെ പേര് നിസുഹ ഞാൻ ബാലികാമണം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രദിനവുമായി അനുബന്ധിച്ച് ഇന്ത്യൻ ബഹിരാകാശ പേടകങ്ങളായ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് എന്നിവയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്ര പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്ര പര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർഒ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് കൃത്യം ആറ് ഇരുപത്തി രണ്ടിന് ഐ എസ് ആർ ഒ ചന്ദ്രനിലേക്ക് അയച്ച താന്ത്രികർ ഇല്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ പേടകം നിർമ്മിക്കാൻ ഏകദേശം മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ചെലവായിട്ടുണ്ട് വിക്ഷേപണ സമയത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരവും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുമ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദ്രയാൻ പേടകം ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ അടുത്തുള്ള ഭ്രമാണ പദത്തിൽ എത്തി ചന്ദ്രനെ വലം വയ്ക്കും ശ്രീഹരിക്കോട്ടയിലെ ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യ വാഹനം വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ഡാസ മൂലക ശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതാണ് ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്ന മൂൺ ഇൻബാക്ട് പ്രോമാണ് ആദ്യ ഭാഗം രണ്ടാം ഭാഗം ചന്ദ്രനെ വലം വയ്ക്കുന്ന ഉപഗ്രഹമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിവിധ ഉപകരണങ്ങൾ രണ്ടു വർഷത്തോളം നീളുന്ന നിരീക്ഷണങ്ങൾ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൽ നിന്നും നിർവഹിക്കും ചന്ദ്രയാൻ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് ചന്ദ്രയാൻ രണ്ടിൻ്റെ ദൗത്യം അംഗീകരിച്ചത് ഐ എസ് ആർ ഒ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ രണ്ട് റോബോട്ടുകൾ കൂടി ഉൾപ്പെടുന്ന ഈ ദൗത്യത്തിന്റെ ചെലവ് തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയാണ് ചന്ദ്രപേടകവും ലാൻഡും ലോവറും അടങ്ങുന്ന ചന്ദ്രയാൻ രണ്ട് ജി എസ് എൽ വി മാർക്ക് ത്രീ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ പാറകളുടെയും മണ്ണിൻ്റെയും തത്സമയ രസതന്ത്ര പഠനത്തിന് സഹായിക്കുന്നു ഈ വിവരങ്ങൾ ചന്ദ്രയാൻ രണ്ട് പേടകത്തിന്റെ സഹായത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെടും ചന്ദ്രയാൻ ഒന്നിൻ്റെ വിജയത്തിന് കാരണമായ ഡോക്ടർ മയിൽസാമി അണ്ണാദുരിയുടെ ഉള്ള സംഘമാണ് ചന്ദ്രയാൻ രണ്ടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ചന്ദ്രന്റെ സ്ഥാനവും സമൃദ്ധിയും അപചേരുക എന്നതാണ് പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ നടന്ന സേഫ്റ്റി ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപലി തലത്തിലെ രണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡുമായുള്ള ബന്ധം ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെടുകയും ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീഴുകയും ചെയ്തു ചന്ദ്രയാൻ മൂന്നിൻ്റെ പണിപ്പുരയിലാണ് ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചന്ദ്രയാൻ മൂന്നാം പദ്ധതി വിക്ഷേപിക്കാൻ കഴിയുമെന്നാണ് ചെയർമാൻ കെ ശിവൻ സൂചിപ്പിക്കുന്നത് ചന്ദ്രയാൻ രണ്ടിൻ്റെ പിൻഗാമിയാണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൺ എന്നിവ ഉൾപ്പെടുന്നതാകും മൂന്നാം ദൗത്യം ആ ആകാശ വിസ്മയത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി